എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് ദുബായിൽ ഓപ്പൺ ആയിട്ടുള്ള പുതിയ അമ്പലത്തെ കുറിച്ചാണ്. ദുബായിൽ ഒരു അമ്പലമുണ്ട്, ഇതല്ല രണ്ടാമതായിട്ട് ഇപ്പോൾ ഓപ്പൺ ആയ ജബലേലിയിലുള്ള അമ്പലമാണ്. ദുബായിൽ ഇപ്പം അങ്ങനെ രണ്ട് അമ്പലങ്ങളായി. അബുദാബിയിലും ഒരു അമ്പലം വരാൻ പോകുന്നുണ്ട്. വേറൊരു രാജ്യം നമ്മുടെ ഈ ഒരു പാരമ്പര്യത്തിനെ ബഹുമാനിക്കുക എന്നുള്ളത് എത്ര നമ്മൾ UAE ഗവൺമെൻറ്റിനെ അഭിനന്ദിച്ചാലും മതിയാവില്ല. ബർദുബായിൽ അമ്പലത്തിൽ പോയപ്പോഴുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം ആണെങ്കിൽ നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ട് വേണം പോവാൻ. ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈം കിട്ടും, അതിൽ നമുക്ക് ഏത് ടൈമാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് അവിടെ പോയ ശേഷം QR കോഡ് കാണിച്ചിട്ടാണ് ഉള്ളിൽ കയറുന്നത്. October 4, അതായത് ദസറയ്ക്ക്, നമ്മുടെ നവമി സമയത്താണ് ഇത് ഒഫീഷ്യലായിട്ട് ഓപ്പൺ ആവുന്നത്. അപ്പോൾ October 4 മുതൽക്ക് ഈ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. അമ്പലത്തിൽ എത്താറായി. ഈ വലത് സൈഡിൽ കാണുന്നത് ഗുരു ദർബാറാണ്. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന വൈറ്റ് കളറിലുള്ളതാണ് അമ്പലം. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ ചർച്ചാണ് കാണുന്നത്. എനിക്ക് 4:45 എന്നുള്ള ഒരു സമയമായിരുന്നു കിട്ടിയിട്ടുള്ളത്. അമ്പലത്തിൽ അവിടെ ഉള്ളിലേക്ക് തന്നെ പാർക്കിംഗ് സൗകര്യമുണ്ട്, എന്നിട്ട് അതുവഴി നമുക്ക് ലിഫ്റ്റിൽ പോകാൻ പറ്റും. പിന്നെ അതല്ലാണ്ട് എൻട്രൻസ് ഞാൻ പിന്നെ എടുത്തിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ഞങ്ങളിവിടെയായിരുന്നു പാർക്ക് ചെയ്തത്. എന്നിട്ട് ലിഫ്റ്റ് വഴി പോയിട്ട് ഗ്രൗണ്ടിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ അവിടെ ചെരുപ്പും ബാഗും ഒക്കെ സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ പ്രതിഷ്ഠകളൊക്കെ ഉള്ളത്. ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടാണ് പോവാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന QR കോഡാണ് അവിടെ കാണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ അത് കാണിക്കുകയാണ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ ഉള്ളിൽ കടക്കുന്നത്. ബുക്ക് ചെയ്യുന്ന ആ ഒരു ലിങ്കും അതേപോലെ അമ്പലത്തിൻ്റെ ലൊക്കേഷനും കൂടെ എന്തായാലും ഇതിൽ കൊടുക്കാം. ഇതാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള മെയിൻ എൻട്രൻസ്. ഇതുവഴി നമ്മൾ കയറുന്ന സമയത്ത് ഇത് വലത് സൈഡിലായിട്ട് അവിടെ ഷൂറേക്കുണ്ട്. അവിടെ നമുക്ക് ചെരുപ്പുകൾ അഴിച്ചു വയ്ക്കാം. അവിടെ കയറുന്ന സമയത്ത് തന്നെ മുകളിലൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രതിഷ്ഠകളൊക്കെ മാർബിളിലും ബ്ലാക്ക് സ്റ്റോണിലുമാണ് ഉള്ളത്. അതും അതേപോലെ ഈ ഡോറിൻ്റെ ഈ മെറ്റീരിയലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ജയ്പൂരിൽ നിന്നാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഇതിൻ്റെ കൊത്തുപണികളും രാജസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരാണ് ചെയ്തിട്ടുള്ളതെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അമ്പലത്തിൽ വളണ്ടിയേഴ്സ് ആയിട്ട് നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. എല്ലാത്തിൻ്റെയും ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ ചെരുപ്പുകളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമുള്ളത്. പിന്നെ ഇവിടെ വാഷ് ഏരിയ ഉണ്ട്, നമുക്ക് കൈയും കാലും ഒക്കെ ഇവിടെ വന്നിട്ട് കഴുകാം. എന്നിട്ട് ഒന്നാമത്തെ ഫ്ലോറിലാണ് ഈ പ്രതിഷ്ഠകളൊക്കെ ഉള്ളത്. ഒന്നാമത്തെ ഈ ഒരു ഫ്ലോറിലേക്കും കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ സൈഡിൽ ലിഫ്റ്റ് ഉണ്ട്, വേണമെങ്കിൽ ലിഫ്റ്റ് വഴിയും പോവാം. വലിയൊരു ഹാളിലായിട്ട് ചുറ്റോട് ചുറ്റും പ്രതിഷ്ഠകളാണുള്ളത്. നമ്മുടെ മറ്റേ ബർദുബായ് അമ്പലത്തിലാണെങ്കിൽ ഒരു സ്ഥലത്ത് പരമശിവനും സായി സിഖുകാരുടെ ഒരു ഇതും, അതേപോലെ മറ്റവിടെ ഭഗവാൻ ശ്രീകൃഷ്ണനുമാണ് ഉള്ളത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, വിനായകര്, സ്വാമി അയ്യപ്പൻ, ഗുരുവായൂരപ്പൻ, ശ്രീ ലക്ഷ്മി നാരായണ സ്വാമി, അതേപോലെ ശ്രീരാമസ്വാമി, സീതാദേവി, ലക്ഷ്മണസ്വാമി, പിന്നെ അതുപോലെ ഹനുമാൻ സ്വാമി, അങ്ങനെ ഗുജറാത്തീസിൻ്റെ ഇത്, അങ്ങനെ കുറേ ഉണ്ട്. അത് ചുറ്റോട് ചുറ്റുമുണ്ട്. ഇത് അവിടെ കടക്കുന്നതിന് മുമ്പുള്ളതാണ്. അവിടെ നല്ല മണികളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹാളിൻ്റെ നടുവിലായിട്ട് മുകളിൽ താമരയുടെ ഒരു ഇതായിട്ട് വെച്ചിട്ടുണ്ട്. അതും നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇവിടെ കടക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് കാണുന്നത് വിനായകരെയാണ്. അത് കഴിഞ്ഞ് ഓരോ വിഗ്രഹങ്ങളായിട്ട് ഇങ്ങനെ ചുറ്റോട് ചുറ്റുമുണ്ട്. കൂടുതലും ഇവിടെ നമ്മുടെ ആരാധനാമൂർത്തികളാണുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സിന്ധീസിൻ്റെതും അതേപോലെ സിഖുകാരുടേതും ഒക്കെ ആയിട്ടുണ്ട്. സിഖുകാരുടെ ആ ഗുരുദ്വാരയിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ തല കവർ ചെയ്യണം, എന്നിട്ടേ കയറാൻ പാടുള്ളൂ. അപ്പോൾ തല കവർ ചെയ്യാനുള്ള സാധനങ്ങൾ അവിടുന്ന് കിട്ടുന്നുണ്ട്, അവിടെ എൻട്രൻസിൽ അവിടെ വെച്ചിട്ടുണ്ട്.
അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഷോൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സാരി ഉടുത്തിട്ടോ പോകണമെന്ന് വെച്ചാൽ സാരിയുടെ തുമ്പ് വെച്ചിട്ടോ ഒക്കെ തല കവർ ചെയ്താൽ മതി. മൊത്തം തല കവർ ചെയ്തിട്ട് അതിൽ കയറാൻ പാടുള്ളൂ. അത് ബർദുബായിൽ അമ്പലത്തിലും ഉണ്ട് അതേപോലെ ഒന്ന്. ഇവിടെ നമ്മൾ ഈ പ്രതിഷ്ഠകളുള്ളതിൽ അവസാനമുള്ളത് ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ സ്വാമിയെ തൊഴുത് അത് കഴിഞ്ഞിട്ട് അങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു കൗണ്ടറുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യണമെങ്കിൽ അവിടെ ചെയ്യാം. എന്നിട്ട് അത് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ വഴിയിൽ പ്രസാദം കൊടുക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് താഴോട്ട് വന്നു കഴിഞ്ഞ് താഴെ ആ എൻട്രൻസിൻ്റെ ആ എൻട്രൻസ് കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്. അവിടെ പിന്നെ ചാൻറ്റിങ്ങും അങ്ങനെ ഓരോന്ന് നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയിരുന്ന് കേൾക്കാം. ആ ഹാളിൻ്റെയും ചെറിയൊരു വീഡിയോ ഇതിലിട്ടിട്ടുണ്ട്, അവസാനത്തേക്ക് ഉണ്ട് അത്. ഇതാണ് സിന്ധികളുടെ ആരാധനാമൂർത്തിയായ ശ്രീ ജ്വലേലാൽ എന്ന് പറയുന്നത്. എല്ലാ മൂർത്തികളെയും കൂടെ ഒന്നിച്ച് കാണാനുള്ള ഒരു സൗകര്യം തന്നെയാണ് ഇതിനുള്ളിലിപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. പ്രവാസികളായ നമ്മൾക്ക് ഇത്രയും ഈ ഇങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഇതിനു വേണ്ടി അനുമതി നൽകിയ UAE ഗവൺമെൻറ്റിന് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ദുർഗാദേവി, മൂകാംബികാദേവി എല്ലാവരും ഈ ഒരു ഇതിൽ തന്നെ ഉണ്ട്. എല്ലാം വഴിയെ കാണാം.